അലൈക്കും വാർമത്തുല്ലാ താല വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ജയ ചെയ്യുകയാണ് പല ആളുകളിലും കണ്ടുവരുന്ന ഒന്നാണ് ഓർമ്മക്കുറവ് പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് പറയാറുണ്ട് ഓർമ്മ ഇല്ല അഥവാ ഓർമ്മശക്തി ഉണ്ടാവാൻ എന്താണ് ചെയ്യുക എന്നുള്ളതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ കൊളസ്ട്രോൾ സംബന്ധമായിട്ടും ചില വിഷയങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുക നിങ്ങൾക്ക് നല്ലതായി തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ല ഇനിയും ഇതുപോലത്തെ നല്ല കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇൻഷാ അല്ല അപ്പോൾ ആദ്യമായി പറയാൻ പോകുന്നത് ഓർമ്മക്കുറവുള്ള ആളുകൾക്ക് അത് കുട്ടികളാവട്ടെ വലിയവരാവട്ടെ ബദാം പരിപ്പ് പാലിൽ ഇട്ട് നന്നായി കാച്ചി പതിവായി കഴിച്ചാൽ ഈ ഓർമ്മ കുറവുള്ള ആളുകൾക്ക് വലിയ മാറ്റം ഇൻഷാ അല്ലാ വരുന്നതാണ് അതേപോലെ തന്നെ പിന്നെ ഈത്തപ്പഴം ധാരാളം വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ് ഈത്തപ്പഴം അപ്പം ഈ ഈത്തപ്പഴം പതിവായി കഴിക്കുന്നതും അതിൽ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈത്തപ്പഴം എന്ന് പറയുന്നത് അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല അപ്പോൾ ഈ ഈത്തപ്പഴം പതിവായി കഴിക്കുന്നവർക്കും നല്ല ഓർമ്മശക്തി ലഭിക്കുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഇനി ചെറിയ വെണ്ടക്ക അഥവാ പിഞ്ചുവെണ്ടക്ക പച്ചക്ക് തിന്നുകയാണെങ്കിലും പതിവായി ഇങ്ങനെ പച്ച വണ്ടക്ക കഴിക്കുകയാണെങ്കിലും ഇൻഷാ ഇൻഷാല്ല അവർക്കും ഓർമ്മശക്തി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതുമാത്രമല്ല ഈ വെണ്ടക്ക തന്നെ നാം പാചകം ചെയ്യുന്ന ആ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയാലും വളരെ നല്ലതാണ് വെണ്ടക്ക അതുപോലെ തന്നെ അഞ്ച് കോവക്ക വീതം ദിവസവും ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്നതും ഓർമ്മശക്തി വർദ്ധിക്കാൻ വളരെ ഉപകാര ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് കോവക്ക അത് ഭക്ഷണത്തിൽ അഞ്ചെണ്ണം വീതം ഉൾപ്പെടുത്തുക എന്നാലും നല്ലതാണ് അതുപോലെ കോവക്ക ഉപ്പേരി അതൊക്കെ കഴിക്കുന്നത് കൊണ്ട് വളരെ ഗുണം ഉണ്ടാകുന്ന ഒന്നാണ് അതുപോലെ തന്നെ അഞ്ച് ഗ്രാം ബ്രഹ്മി അത് നന്നായി നിഴലിൽ ഉണക്കി അഥവാ നേരിട്ട് സൂര്യപ്രകാശം കൊള്ളാതെ നിഴലിൽ ഉണക്കി അത് നന്നായി പൊടിച്ച് തേനിലോ അല്ലെങ്കിൽ പാലിലോ കലക്കി തുടർച്ചയായി നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഓർമ്മക്കുറവുള്ളവർക്ക് കൊടുക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധി ഓർമ്മ കുറവ് പരിഹരിക്കപ്പെടുന്നതാണ് ബുദ്ധി നല്ല ബുദ്ധി ഉണ്ടാകുകയും ഓർമ്മക്കുറവ് പരിഹരിക്കപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ് അതും അതുപോലെ തന്നെ ദിവസവും പാലിൽ ബദാം പരിപ്പ് നന്നായി കാച്ചിയിട്ട് കുടിച്ചാലും നല്ല ഓർമ്മശക്തി ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്ന എല്ലാം നിങ്ങൾ ചെയ്യണം എന്നില്ല നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിട്ടുള്ള ആ വിദ്യകൾ നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ ഒരുപാടുണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല ഓർമ്മ ശക്തി വർദ്ധിക്കാൻ വേണ്ടി അതുപോലെ തന്നെ എൻ്റെ വീഡിയോ മുസ്ലിം ഇങ്ങളും അല്ലാത്തവരും കാണുന്നവരുണ്ടാകാം അപ്പോൾ അവർക്കെല്ലാവർക്കും ഉപകരിക്കുന്ന രൂപ രൂപത്തിലാണ് ഞാനിത് പറഞ്ഞു എന്നാൽ ഇനി എൻ്റെ വീഡിയോ കാണുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മുസ്ലിംസുകൾക്ക് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് എന്ത് പഠിച്ചാലും മറക്കുകയാണെങ്കിൽ ഓർമ്മശക്തി കുറവാണെങ്കിൽ നിങ്ങൾ എഴുന്നൂറ്റി എൺപത്താറ് തവണ ബിസ്മി വെള്ളത്തിൽ ഊതി ഏറ്റവും നല്ലത് മഴവെള്ളത്തിലാണ് വേണ്ടത് അതല്ലെങ്കിൽ കെൻറ്റിലെ ശുദ്ധമായ വെള്ളത്തിൽ എഴുന്നൂറ്റി എൺപത്താറ് പ്രാവശ്യം ഏഴ് എട്ട് ആറ് തവണ വിസ്മി ചൊല്ലിയിട്ട് ആ വെള്ളത്തിൽ ഊതി എൻ്റെ മക്കൾക്ക് ബുദ്ധിയുണ്ടാകണം അല്ലെ അല്ലെങ്കിൽ എൻ്റെ മകൻക്ക് ബുദ്ധിയുണ്ടാകണം എന്ന നിലക്ക് ഓതിയിട്ട് അത് കഴിയുന്നത് വരെ ഔഷധം പോലെ രാവിലെ വെറും വയറ്റിൽ ആ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ആ കുട്ടിക്ക് ഷാ അള്ള ഖുർആാൻപരമായും അതുപോലെ പഠിച്ച കാര്യങ്ങളൊക്കെ പിന്നീട് ഓർമ്മ വരും എന്നുള്ളതാണ് ഇത് പല ഹദീസുകളിലും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഞാൻ പ്രത്യേകം ഉണർത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ എഴുന്നൂറ്റി എൺപത്താറ് തവണ ബിസ്മി ചൊല്ലിയിട്ട് എന്ത് ഉദ്ദേശം വെച്ച് കൊടുക്കുന്നുവോ അത് സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഭാര്യ ഭർത്താക്കന്മാർ ഇടയിൽ അഥവാ ഭിന്നിപ്പുണ്ടായിക്കഴിഞ്ഞാൽ ഈ എഴുന്നൂറ്റി എൺപത്താറ് തവണ ഭിസ്മി ചൊല്ലിയിട്ട് ആ വെള്ളം ഭർത്താവിനോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യക്കോ കൊടുത്തു കഴിഞ്ഞാലും അവർ തമ്മിലുള്ള സ്നേഹം നിലനിൽക്കും എന്നുള്ളതാണ് ആ ഭിസ്മിയുടെ വലിയ മഹത്വമാണ് അത് അതല്ല ആത്മാർത്ഥതയോടെ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അതേ അതുപോലെ തന്നെ ഇനി പറയാൻ പോ മറ്റൊന്ന് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് രോഗം മാറണം എന്ന നിലക്ക് ഞാൻ ഈ പറയുന്നത് പോലെ ഉള്ള നെയ്യത്തോടു കൂടെ എന്ത് രോഗമാണെങ്കിലും ആ രോഗം മാറണം എന്ന നെയ്യത്തോടു കൂടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എവിടെയും തട്ടാത്ത നേരിട്ട് കിട്ടുന്ന മഴവെള്ളം ഒരു പാത്രം ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ വെച്ച് നേരിട്ട് ഡയറക്റ്റായി ആ പാത്രത്തിൽ വീഴുന്ന മഴവെള്ളമാണ് വെള്ളമാണ് ഉദ്ദേശിക്കപ്പെടുത്തത് എന്നാൽ അത് കിട്ടാത്തവർക്ക് എൻറ്റീത്തെ നന്ന രാവിലെ കെൻറ്റിൽ നിന്ന് വെള്ളം മുക്കി ആ വെള്ളത്തിലും ഇത് ചെയ്യാവുന്നതാണ് ഇൻഷാ ഇനി കെൻറ്റീത്ത വെള്ളം കിട്ടിയില്ലെങ്കിലും സാധാ കോയൽ കെൻറ്റീത്ത വെള്ളം ആയാലും കുഴപ്പമില്ല അങ്ങനെ ചെയ്താൽ ഏറ്റവും നല്ലത് ഒന്നാം സ്ഥാനം ഉള്ളത് മഴ വെള്ളമാണ് രണ്ടാമത്തത് കെൻറ്റീത്ത വെള്ളം പിന്നെ നമുക്ക് കിണറൊന്നുമില്ല കോയൽ കിണർ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ വെള്ളം ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാവുന്നതാണ് ഇൻഷാ അള്ളാ ഇനി പറയാൻ പോകുന്നത് കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ധാരാളം എണ്ണ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക അഥവാ എണ്ണ കൂടുതലായി ഉപയോഗിക്കുന്നത് കുറക്കുക അങ്ങനെ കുറച്ചാൽ തന്നെ ഈ കൊളസ്ട്രോളിനെ തൊട്ട് വലിയ കാബല് നൽകപ്പെടും പല ആളുകൾക്കും ഈ നമുക്കൊക്കെ ഈ കൊളസ്ട്രോൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്ന ആളുകളിലാണ് കൂടുതലായിട്ട് ഈ കൊളസ്ട്രോള് കൂടുതലായി കണ്ടുവരുന്നത് എന്നാൽ അത് ഉപയോഗിക്കാത്തവർക്ക് ഉണ്ടാകുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞതിന് കൂടുതലായും കണ്ടുവരാറുള്ളത് കൂടുതലായി എണ്ണ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് അപ്പോൾ ഈ എണ്ണ ഉപയോഗമൊക്കെ ഓവറാകാതെ കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ തന്നെ കൊളസ്ട്രോളിൽ നിന്നൊക്കെ വലിയ മാറ്റം ഇൻഷാല്ല ലഭിക്കും എന്നാൽ നിങ്ങൾ കടല ഈ കൊളസ്ട്രോൾ ഉള്ളവർ കടല നന്നായി മുളപ്പിച്ച് നന്നായി മുളപ്പിച്ച് അതിന് മുള പോലെ ആയിക്കഴിഞ്ഞാൽ പത്ത് ഗ്രാം വീതം നന്നായി ചവച്ച് തിന്നുകയാണെങ്കിലും ഈ കൊളസ്ട്രോൾ ഉള്ളവർക്ക് വലിയ മാറ്റം ലഭിക്കും അത് ഡെയിലി മുടങ്ങാതെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് കടല നാം ഒരു ചട്ടിയിൽ ദേശം മണ്ണുകളൊക്കെ ഇട്ട് അതിൻ്റെ മേലെ വെള്ളം നനച്ച് അഥവാ മുളപ്പിക്കുന്ന രൂപത്തിൽ അത് മുളച്ച് വരുന്ന സമയത്ത് ആ കടല ഒരു പത്ത് ഗ്രാം വീതം മുളച്ച കടല പത്ത് ഗ്രാം വീതം നാം തിന്നുകയാണെങ്കിൽ ഈ കൊളസ്ട്രോൾ ഉള്ളവർ ആളുകൾ തിന്നുകയാണെങ്കിൽ കൊളസ്ട്രോളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ എന്തു ചെയ്യുക നാരുള്ള പച്ചക്കറികൾ നല്ല നാരുകൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ ധാരാളം തിന്നുക അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലും ഇലക്കറികൾ ഇലക്കറികൾ ഉപയോഗിക്കുക മുരിങ്ങ അതുപോലെ തന്നെ ഇലക്കറികളൊക്കെ നിങ്ങൾ പതിവായി ഉപയോഗിക്കുകയാണെങ്കിലും കൊളസ്ട്രോൾ സംബന്ധമായി വലിയ മാറ്റം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഉള്ളി കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് ഉള്ളിയും തൈരും പതിവായി കറിയാക്കി ഉപയോഗിച്ചാലും ഈ കൊളസ്ട്രോൾ ഉള്ളവർക്ക് വലിയ മാറ്റം വരും ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത് എങ്കിൽ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇൻഷാല്ല ഇതുപോലത്തെ നല്ല വീഡിയോകളുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും അള്ളാഹു സുബഹാനു വത്ത ആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അള്ളാഹു പൂർണ്ണമായ ശിഫാ നൽകട്ടെ പിന്നെ ഇന്നെന്നോ എനിക്ക് രാവിലെ തന്നെ തിരുവനന്തപുരത്തുനിന്ന് ഒരു സഹോദരി അള്ളാഹു ആ സഹോദരിയുടെ രോഗം പൂർണ്ണമായി അള്ളാഹു ഷിഫ് നൽകട്ടെ ക്യാൻസർ രോഗമായി പിന്നീട് ഒരു മൂന്ന് കൊല്ലം കുഴപ്പമില്ല ഓപ്പറേഷൻ കഴിഞ്ഞു എന്നിട്ട് മൂന്ന് കൊല്ലം വരെ ഒരു കുഴപ്പവും ഉണ്ടായില്ല പിന്നീട് ഇപ്പോൾ ആ പാകത്ത് തന്നെ ഏകദേശം അതുമായി ബന്ധപ്പെട്ട ആ പാകത്ത് തന്നെ ക്യാൻസറാണെന്ന് പറഞ്ഞു അള്ളാഹു സുബഹാനുവല ആ സഹോദരിക്ക് പൂർണ്ണമായ ശിഫാഖ് നൽകട്ടെ അത്തരം രോഗങ്ങൾ നമുക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ ഇത ഇതര മതസ്ഥരായ സുഹൃത്തുക്കൾക്കോ ആർക്കും സഹോദരിമാർക്ക് ആർക്കും അള്ളാഹു അത്തരം രോഗങ്ങൾ തന്നുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കാതിരിക്കട്ടെ അത്തരം രോഗം തന്നവർക്ക് അള്ളാഹു പൂർണ്ണ ശിഫാ നൽകട്ടെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടിക്കൊടുക്കട്ടെ അതുപോലെ തന്നെ സ്വന്തമായി പെര പോലും ഇല്ലാത്ത ആളുകൾ അവർക്കൊക്കെ ഹൈറായ വീട് അള്ളാഹു നൽകട്ടെ അതുപോലെ തന്നെ വീട് വിൽക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ പറഞ്ഞവരുണ്ട് സ്ഥലം വിൽക്കാൻ വേണ്ടി അള്ളാഹു സുബഹാനു വാല നല്ല വിലക്ക് തന്നെ വിറ്റ് വിറ്റുപോകാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റിത്തരട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി താല വാത്തൂ